പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച പ്രതീക്ഷ നൽകുന്നു കേന്ദ്രം സിൽവർ ലൈൻ പദ്ധതിക്ക് അനുമതി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേരളത്തിൽ സിൽവർ ലൈനെതിരെ വലിയ പ്രക്ഷോഭം നടക്കുമ്പോഴാണ് പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ പച്ചക്കൊടി കിട്ടാൻ പിണറായി ഓടിപ്പോയി പ്രധാനമന്ത്രിയെ കണ്ടത് മുഖ്യൻ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല കേരളത്തിൽ ബി ജെ പി കേരളിനെതിരെ ശക്തമായ സമര പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ കേന്ദ്രം എന്ത് നിലപാട് കൈക്കൊള്ളും കാത്തിരുന്ന് കാണണം പദ്ധതിക്ക് അനുകൂല നിലപാടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച പദ്ധതി വേഗത്തിലാക്കാൻ സഹായകമാകുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പദ്ധതിയോട് പ്രധാനമന്ത്രിക്ക് അനുകൂല നിലപാടാണ് പ്രധാനമന്ത്രിയുമായി നല്ല ചർച്ച നടന്നു പ്രതികരണങ്ങൾ ആരോഗ്യകരമായിരുന്നു റെയിൽവേ മന്ത്രിയുമായി സംസാരിക്കാമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി പരിസ്ഥിതി സൗഹൃദ യാത്രാ സംവിധാനം പ്രധാനമാണ് ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്താൽ കേരളത്തിൽ യാത്ര വേഗം കുറവാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സിൽവർ ലൈൻ പദ്ധതിയെ എതിർക്കുന്നവരും അതിവേഗ യാത്രാ സൗകര്യം ആവശ്യപ്പെടുന്നു സംസ്ഥാനത്തെ റോഡ് ഗതാഗതത്തിന്റെ വേഗം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ നാൽപ്പത് കുറവാണ് റെയിൽ ഗതാഗതത്തിന് മുപ്പത് വേഗത കുറവുണ്ട് പരിസ്ഥിതി സൗഹൃദവും സുസ്ഥിരവുമായ യാത്രാ സംവിധാനം ഭാവിയുടെ ആവശ്യം രണ്ടായിരത്തി അൻപതോടെ കേരളത്തെ കാർബൺ ബഹിർഗമനം കുറഞ്ഞ സംസ്ഥാനമാക്കുകയാണ് ലക്ഷ്യം ദേശീയപാത വികസനം വൈകിയത് പദ്ധതിയുടെ ചെലവ് കൂട്ടാൻ കാരണമായി പാർലമെന്റിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച പദ്ധതി കൊണ്ടുള്ള നേട്ടങ്ങളും രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ പി എം ഗതിശക്തിയിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിൽ അവതരിപ്പിച്ചു പദ്ധതിക്കെതിരെ കേരളത്തിൽ വ്യാപക പ്രതിഷേധമാണ് നടക്കുന്നത് വികസനമാണ് വിനാശമല്ല വേണ്ടത് ഇത് യുക്രൈൻ അല്ല കേരളമാണ് സിൽവർ ലൈനെതിരെ വിമർശനവുമായി പരിസ്ഥിതി പ്രവർത്തക മേധാ പട്കർ പ്രളയത്തിനു ശേഷം കേരളം വികസന രീതി തിരുത്തുമെന്നാണ് കരുതിയത് സിൽവർ ലൈൻ പദ്ധതിയുടെ സാമൂഹിക ആഘാത പഠനം പോലും നടന്നിട്ടില്ല പാർലമെന്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയതിനെ തുടർന്ന് മർദ്ദനമേറ്റ യു ഡി എഫ് എം പിമാരെ കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകണമെന്നും മേധാപഡ്കർ പറഞ്ഞിരുന്നു മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ പദ്ധതിയെ എതിർക്കുന്ന സി പി എം കേരളത്തിൽ പദ്ധതിയെ അനുകൂലിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും മേധാപഡ്കർ പറഞ്ഞു പദ്ധതിയിലൂടെ കിടപ്പാടം നഷ്ടപ്പെടുന്ന ഇരുപതിനായിരത്തോളം കുടുംബങ്ങളെ സംരക്ഷിക്കാനാണ് സമരം പ്രളയവും ഉരുൾപൊട്ടലും അടിക്കടി ഉണ്ടാകുന്ന നാട്ടിൽ ജനങ്ങളുടെ അവസ്ഥ സുരക്ഷിതമാക്കുന്നതിന് പ്രകൃതിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന വികസനത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നത് സിൽവർ ലൈൻ പദ്ധതിയെ ചോദ്യം ചെയ്യുന്നവരുമായി ചർച്ച നടത്താതെ പദ്ധതിക്കായി പ്രധാനമന്ത്രിയെ കാണാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയിരിക്കുന്നതെന്നും മേധാ ഭഡ്കർ കുറ്റപ്പെടുത്തി